നമ്മുടെ നാഥൻ രക്ഷകനേശുവിന മൂല്യമാം കുരിശിൽ അഭിമാനിക്കണമെന്നാളും നാം രക്ഷതമാം കുരിശിൽ രക്ഷതമാം കുരിശിൽ. ഇന്ന് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ. ജെറുസലേമിലെ കാൽവരി മലയിൽ AD 335 സ്ഥാപിച്ച ദേവാലയത്തിന്റെ പ്രതിഷ്ഠാപന തിരുനാളുമായി ബന്ധപ്പെട്ടാണ് ഈ ആഘോഷം കൊണ്ടാടിയിരുന്നത്. പക്ഷേ കുരിശിന്റെ രഹസ്യം ഒരു നഗരത്തിലോ ഒരു ആഘോഷത്തിലോ ഒരു കെട്ടിടത്തിലോ ചുരുക്കി നിർത്താവുന്നതല്ല. അത് മനുഷ്യസഹനത്തിന്റെ ഏറ്റവും ആഴമേറിയ പ്രതീകമാണ്. മനുഷ്യസാധ്യമായ ഏറ്റവും വലിയ ദുഷ്ടതകളുടെയും ക്രൂരതകളുടെയും നേർസാക്ഷ്യവും അതേസമയം തന്നെ ക്രിസ്തുവിന്റെ സഹനമരണ ഉദ്ധാനങ്ങളാകുന്ന പെസഹാരഹസ്യത്തിലൂടെ വെളിവാകുന്ന ദൈവസ്നേഹത്തിന്റെ തീവ്രപ്രകാശത്തിൽ അത് വിജയത്തിന്റെയും നേട്ടത്തിന്റെയും ചിഹ്നമായി മാറുന്നു. സ്നേഹം തന്നെയായ ദൈവത്തിന്റെ മുദ്ര. ഇന്നലെ നാം ധ്യാനിച്ച ദൈവിക ക്ഷമയുടെയും കരുണയുടെയും ഏറ്റവും കനപ്പെട്ട അടയാളം. വേദനകളെ നിർവചിക്കാൻ കുരിശനായെന്നു വരില്ല, പക്ഷെ എത്ര കഠിന വേദനയെയും ക്രിസ്തു അനുഭവമായി മാറ്റുവാൻ കുരിശന് സാധിക്കും. എല്ലാ നാട്ടിലും എക്കാലത്തും വിശ്വാസികൾ തങ്ങളുടെ ഏകാന്തതകളിലും ദുരിതങ്ങളിലും കുരിശിനെ ഉടലിലും കൺവെട്ടത്തും ഹൃദയത്തിലും പ്രതിഷ്ഠിക്കുന്നത് ഇതുകൊണ്ടാണ്. പ്രാർത്ഥനകളുടെ തുടക്കവും ഒടുക്കവും ജീവിത വഴിത്താരയിൽ ഉടനീളവും നാം കുരിശടയാളത്താൽ മുദ്രവയ്ക്കുന്നു. ആത്മശരീരങ്ങളെ അപകടപ്പെടുത്താൻ കഴിവുള്ള എല്ലാ വിനാശങ്ങൾക്കും കുരിശ് തടയിടുന്നു. കുരിശടയാളത്താൽ നാം രക്ഷിതാവായ ദൈവത്തിന് നമ്മെ തന്നെ ഉടമപ്പെടുത്തുന്നു. ഞാൻ മേലിൽ ക്രിസ്തുവിൻ്റെതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന മായാത്ത ആത്മമുദ്രണം. Galatians 2:20, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനി മേലിൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അങ്ങനെയാണ് എല്ലാവർക്കും എല്ലാമായി തീരാൻ ശ്ലീഹ പഠിച്ചത്, ക്രിസ്തുവിൽ നിന്ന്, അവൻ്റെ മനോജ്ഞമായ കുരിശിൽ നിന്ന്. മാർട്ടിൻ കൊച്ചാൻസ്കി എന്നൊരു സുവിശേഷ പ്രഘോഷകൻ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഒരു മർദ്ദനോപകരണമായ കുരിശ് ക്രിസ്തീയ പുകഴ്ചയുടെ അടയാളമായി ആഘോഷിക്കപ്പെടുന്നത്? ആദ്യമായി, തിന്മയുടെ ശക്തിയെ, സ്നേഹനിരാസത്തെ സൂചിപ്പിക്കുന്ന ഒരു കൊടും വിദ്വേഷത്തിന്റെ ഉപാധിയെ രക്ഷയുടെ മാർഗമായി ദൈവം മാറ്റിയതിന്റെ വിജയാഘോഷമാണത്. രണ്ടാമതായി, അത് നമ്മെ ഒരു പ്രധാന സത്യം അനുസ്മരിപ്പിക്കുന്നു. ക്രിസ്തീയത അമൂർത്തവും ആധ്യാത്മികവുമായ തലങ്ങളിൽ മാത്രം വിരാജിക്കുന്ന ഒരു മതമല്ല, ദൈവത്തിന് ഈ ലോക ജീവിതക്രമത്തിൽ ഇടപെടാനുള്ള ഒരു അടയാളമാണത്. യഥാർത്ഥ വ്യക്തികളും യഥാർത്ഥ ചരിത്രാനുഭവങ്ങളും അതിന് അകമ്പടിച്ചേരുന്നു. ഒടുവിൽ ഒരു യഥാർത്ഥ കുരിശിൽ യഥാർത്ഥ മരണവും. നമ്മുടെ എല്ലാ ചിന്തയും ദൈവശാസ്ത്രവും ഈ അനുഭവത്തിൽ ആസ്പദമാക്കിയിരിക്കുന്നു. കുരിശെന്ന ചരിത്രാനുഭവത്തെ മാറ്റിയാൽ ക്രിസ്തീയത തികഞ്ഞ അസംബന്ധമായി മാറും. Hebrews 2:9-10 പറയും പോലെ, നമ്മുടെ എല്ലാം നാഥനും നായകനും എന്ന നിലയ്ക്ക് അവൻ സഹനത്തിലൂടെ രക്ഷയെ പൂർത്തീകരിച്ചത് അഭികാമ്യമായി മാറി. എല്ലാവരും ഒന്നായി തീരേണ്ടതിന് ഉള്ളുരുകി പ്രാർത്ഥിച്ച ക്രൂശിതന്റെ പ്രാർത്ഥന വേഗം പൂർത്തീകരിക്കപ്പെടുന്നത് അവന്റെ കുരിശൻ ചുവട്ടിൽ അണിനിരക്കുന്ന വിശ്വാസ സമൂഹത്തിന്റെ സഹന ചൂടിലാണെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് പാപമില്ലാത്തൊരു പുത്രനുണ്ടായിരുന്നു, എന്നാൽ സഹനമില്ലാത്ത ഒരു പുത്രനോ പുത്രിയോ ദൈവത്തിനുണ്ടായിരുന്നില്ല, വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞു. അതിനാലാണ് കുരിശൻ ചുവട്ടിൽ കാത്തുനിന്ന പരിശുദ്ധ കന്യകയ്ക്കും ജീവിത കാൽവരികളിൽ കുരിശിനെ പുലുകിയ വിശുദ്ധർക്കും സഹനത്തെയിൽ കുരിശിനെ വാർത്തെടുക്കുന്ന സകല സഹോദരർക്കുമൊപ്പം നാം സമകാലിക ലോകത്തെ കുരിശിന്റെ വഴികളിൽ ചേർന്ന് നടക്കുന്നത്. നാഥന്റെ കുരിശ് വിജയം വരിച്ചുവല്ലോ, അതിനോടൊപ്പം നമ്മളും വിജയം വരിക്കും. മഹത്വത്തിന്റെ ദൈവിക ആവിഷ്കാരം കുരിശെന്ന വിരോധാഭാസത്തിലാണ് അരങ്ങേറിയത്. പൗലോസ് ശ്ലീഹായുടെ വാക്കുകളെ ധ്യാനിച്ച് Benedict 16 പാപ്പ പഠിപ്പിക്കുന്നു, അന്നുമാത്രമല്ല ഇന്നും ക്രിസ്തുവും അവന്റെ കുരിശും ലോകത്തിന് വിരോധാഭാസമായി അനുഭവപ്പെടുകയാണ്. സ്വാതന്ത്ര്യം എന്ന് നാം കണക്കാക്കുന്നതിനുമേലുള്ള കടന്നുകയറ്റമായിട്ടാണല്ലോ നാം ദൈവത്തെ വിലയിരുത്തുന്നത് പോലും. പക്ഷെ ദൈവം മനുഷ്യന്റെ വ്യാജ മനോഭാവങ്ങളുടെയും വഞ്ചനകളുടെയും എതിരെയാണ് നിലകൊള്ളുന്നത്. ദൈവം എന്ന സ്നേഹത്തെ പോലും നാം പലപ്പോഴും വെറുക്കുകയാണ്. ഏറെ പ്രത്യേകിച്ച് നമ്മുടെ മൂഢസ്വർഗത്തിൽ നിന്ന് നാം പറന്നുയരണം എന്ന് ദൈവം ഓർമ്മിപ്പിക്കുമ്പോൾ. ഭാവാത്മകമായ ഒരു മനസ്സുഖമോ സ്വാസ്ഥ്യമോ അല്ല ദൈവം തരുന്ന രക്ഷയുടെ അടയാളങ്ങൾ. സ്വാർത്ഥതയിൽ മുഴുകി അലസമായി ഉറങ്ങുന്ന വ്യർത്ഥ വിശ്രമവുമല്ലാതെ ദൈവം ഇതിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്ന അനുഭവങ്ങൾക്ക് കുരിശിന്റെ ഒരു കയ്പ് ചുവയുണ്ടാകും. അതിനാൽ ദൈവ വെളിച്ചവും കുരിശും കൈകോർത്താണ് എപ്പോഴും കടന്നുവരുന്നത്. ഏശയ്യ കണ്ട സഹനദാസൻ തന്നെയാണ് ജനതകളുടെ പ്രകാശമായി ദൈവം ഉയർത്തിയവൻ. ഇരുളിലും കുരിശ് പ്രകാശിക്കുന്നു, ഒട്ടും ഒളിമങ്ങാതെ.
സ്വാർത്ഥതയാണ് എല്ലാത്തിന്മയുടെയും ആധാരമെങ്കിൽ സ്വാർത്ഥം ഉപേക്ഷിക്കുക എന്നതാണ് രക്ഷയിലേക്കുള്ള ആദ്യപടി. കുരിശ് ഈ നഷ്ടപ്പെടലിൻ്റെ വേദനയെ സൂചിപ്പിക്കുന്നു. അതേ നിമിഷം തന്നെ ആസന്നമായ മഹത്വത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും കുറിക്കുകയും ചെയ്യുന്നു. ഉയർപ്പ് കൂടാതെ നാം കുരിശിനെ ധ്യാനിക്കാറില്ല. കുരിശ് കൂടാതെ ഉയർപ്പിനെ ധ്യാനിക്കാത്തതുപോലെ തന്നെ ഇന്ന് സംഖ്യാപുസ്തകം ഇസ്രായേലിൻ്റെ ഒരു ചരിത്രാനുഭവത്തെ രേഖപ്പെടുത്തുകയാണ്. സ്വാർത്ഥതയുടെയും ദൈവനിരാസത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും കൃതജ്ഞതയുടെയും കൊടുംവിഷം തീണ്ടി മരുഭൂമിയിൽ സർപ്പദംശനമേറ്റ് പൊളയുന്ന പൂർവ്വ ഇസ്രായേലിനെ രക്ഷിക്കാൻ അന്ന് പിത്തള സർപ്പം ഉയർത്തപ്പെട്ടതുപോലെ ആത്മാവിൻ്റെ മാരകവിഷങ്ങളെ നിർവീര്യമാക്കാൻ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുന്നു. വിധിക്കാനല്ല, രക്ഷിക്കാൻ തന്നെ. ഈശോ ഇന്ന് നിക്കോദേമോസിനോട് പറയുകയാണ്. അതിനാലാണ് അപമാനവും ഭീതിയും ചൂഴ്ന്നു നിൽക്കുന്ന കുരിശിനെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കിക്കാണാൻ യോഹന്നാൻ സുവിശേഷം ആദിമ ക്രൈസ്തവരെ ഉദ്ബോധിപ്പിച്ചത്. അത് ദൈവമഹത്വത്തിൻ്റെ ഒരു വിശേഷക്കുറിയായി മാറുന്നു. സ്നേഹത്താൽ നമ്മുടെ വീഴ്ചയുടെ അഘാതങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചവനാണ് ദൈവം. നമ്മെ വീണ്ടെടുക്കാനായി ദാസിൻ്റെ ഭാവത്തിൽ അവൻ അനുസരണമുള്ളവനായി വന്നു. ഇന്ന് ഫിലിപ്പിയരോട് ശ്ലീഹ പറയുന്നു, ദൈവത്തോടുള്ള സമാനത ഒരു പിശുക്കൻ്റെ കൈമുറുക്കത്തോടെ അർപാഗ്മോസ് അവൻ പിടിച്ചു വെച്ചില്ല. ദൈവത്തിൻ്റെ ഔദാര്യ ശീലം നാം ഇന്നലെ ധ്യാനിച്ചിരുന്നല്ലോ. എൻ്റെ ആത്മാവെ, ദൈവം നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. ഷാക്ക മറവി. ഇന്ന് 78-ാം സങ്കീർത്തനവും ഇതേ വാക്കിൽ പറയുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിസ്മരിക്കരുത്. ഷാക്ക. ഇസ്രായേലിൻ്റെ ചരിത്രാനുഭവവും പ്രത്യാശയും കൃതജ്ഞതയും കൂടിക്കലരുന്നൊരു സങ്കീർത്തനമാണിത്. കുരിശ് നമ്മുടെ അനുദിന ജീവിത ചരിത്ര വീഥികളിൽ ഒരു മായാത്ത അനുഭവവും അതേസമയം പ്രത്യാശയുടെ നെടുന്തൂണുമാകുന്നതുപോലെ തന്നെ. ഇന്നലെ വിശുദ്ധ ജോൺ ക്രിസോസ്തമിൻ്റെ തിരുനാളായിരുന്നല്ലോ. വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിന് കാരണമായതാണ് കോൺസ്റ്റന്റീൻ ചക്രവർത്തിയുടെ മാതാവായ വിശുദ്ധ ഹെലേന വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പുകൾ കണ്ടെടുത്ത് പ്രതിഷ്ഠിച്ച സംഭവം. വിശുദ്ധ ക്രിസോസ്തം ഈ സംഭവം നമുക്കായി വിവരിച്ചിട്ടുമുണ്ട്. വിശുദ്ധ കുരിശിൻ്റെ മഹനീയതയെക്കുറിച്ച് ഈ വിശുദ്ധൻ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ പറയപ്പെട്ടിരിക്കുന്നു. എത്ര മഹത്തരമാണ് കുരിശിൻ്റെ ശക്തി, എത്ര വലിയ വ്യത്യാസമാണ് അത് മാനവരാശിയിൽ സാധ്യമാക്കിയത്. തമസാഴങ്ങളിൽ നിന്ന് അളവില്ലാത്ത ശോഭയിലേക്ക് അത് നമ്മെ ഉയർത്തി, മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക്, ജീർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക്. കുരിശ് നേടിത്തരാത്ത എന്തെങ്കിലും നന്മയുണ്ടോ? അന്ന് കോൺസ്റ്റന്റീൻ ചക്രവർത്തി കുരിശിൻ്റെ അടയാളം ദർശിച്ചപ്പോൾ കേട്ടതുപോലെ ഇന്നും നാഥൻ നമ്മോട് വിളിച്ചു പറയുന്നു, എൻ തു തോ ഇന്നിക്ക, ഈ അടയാളത്തിൽ ജയിച്ചു വരിക. കുരിശേ മനോജ്ഞ വൃക്ഷമേ, നിൻ സുമംഗൾ എത്ര മോഹനം, നിൻ ദളങ്ങൾ ആശവീശുന്നു, നിൻ ഫലങ്ങൾ ജീവനേകുന്നു. Yeah.